നമസ്കാരം. ഓരോ ക്ലാസ്സിലും നിശ്ചയിക്കപ്പെട്ട വിഷയങ്ങൾ, ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് കുട്ടികൾ ആർജിക്കേണ്ടത് എന്ന് കൃത്യമായി പ്രസ്താവിക്കപ്പെട്ടിട്ടുണ്ട്. അതിനെയാണ് നാം പഠന നേട്ടങ്ങൾ, ലേണിംഗ് ഔട്ട്കംസ് എന്ന് പറയുന്നത്. പഠന നേട്ടം എന്നതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് കുട്ടിയിലെത്തേണ്ട ആശയങ്ങൾ, തത്വങ്ങൾ, ധാരണകൾ, മനോഭാവങ്ങൾ, മൂല്യങ്ങൾ എന്നിവയൊക്കെയാണ്. ഇതൊക്കെ പഴയ പോലെ അധ്യാപകനിൽ നിന്ന് കേട്ട് മനസ്സിലാക്കുന്നതല്ല നമ്മുടെ രീതി. മറിച്ച് അധ്യാപിക ഇതിനായി തയ്യാറാക്കി വരുന്ന ഒരു പ്രവർത്തനത്തിൽ കുട്ടി ഏർപ്പെട്ടാണ് കുട്ടി ഈ പഠന നേട്ടം സ്വായത്തമാക്കുന്നത് അല്ലെങ്കിൽ നേടിയെടുക്കുന്നത്. ഇങ്ങനെ പഠന നേട്ടങ്ങൾ സ്വായത്തമാക്കുന്നതിന് വേണ്ടി അധ്യാപിക ആസൂത്രിതമായി തയ്യാറാക്കുന്ന പ്രവർത്തനങ്ങളുടെ ഒരു പരമ്പരയാണ് നാം ക്ലാസ് റൂമിൽ അവതരിപ്പിക്കുന്നത്. ഇങ്ങനെ അവതരിപ്പിക്കുന്ന ഓരോ പ്രവർത്തനത്തെയും നാം പഠന പ്രവർത്തനം അല്ലെങ്കിൽ ലേണിംഗ് ആക്ടിവിറ്റി എന്നാണ് വിളിക്കുന്നത്. പഠന പ്രവർത്തനങ്ങൾ പൊതുവെ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് വ്യക്തിഗത പ്രവർത്തനങ്ങൾ, മറ്റൊന്ന് സംഘപ്രവർത്തനങ്ങൾ. ഒരു പഠന പ്രവർത്തനം സംഘപരമാണോ വ്യക്തിഗതമാണോ എന്ന് നിശ്ചയിക്കുന്നത് അതിൻ്റെ സ്വഭാവത്തിനനുസരിച്ചാണ്. ഓരോ കുട്ടിക്കും ഒറ്റയ്ക്കൊറ്റയ്ക്ക് മാത്രം നിർവഹിക്കാൻ സാധിക്കുന്നതാണ് ഒരു പ്രവർത്തനമെങ്കിൽ അത് വ്യക്തിഗത പ്രവർത്തനമായിട്ടാണ് കണക്കാക്കേണ്ടത്. എന്നാൽ ഒരു പ്രവർത്തനത്തിന് പലരുടെ സംഭാവനകൾ, പലരുടെ പങ്കാളിത്തം നിർബന്ധമാണെങ്കിൽ അല്ലെങ്കിൽ അതിനുകൂടി അവസരമുണ്ടെങ്കിൽ അതിനെ നമുക്ക് സംഘ പഠന പ്രവർത്തനം എന്ന് പറയാം. ചില പഠന പ്രവർത്തനങ്ങളിൽ വ്യക്തിഗതമായി ചെയ്യേണ്ടതും ഗ്രൂപ്പായി നിർവഹിക്കേണ്ടതുമായ ഭാഗങ്ങളും ഉണ്ടാകാം. ഇങ്ങനെ പ്രവർത്തനങ്ങളിലൂടെ മുന്നേറുന്ന ഈ പാഠ്യക്രമം 1996 മുതലാണ് നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കി തുടങ്ങിയത്. ഇതാണ് പ്രവർത്തനാധിഷ്ഠിത പാഠ്യപദ്ധതി. പഠന പ്രവർത്തനത്തിൻ്റെ മികവാണ് കുട്ടിയിലെ പഠനത്തിൻ്റെ മികവായി മാറുക. അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച രീതിയിൽ കുട്ടിക്ക് പഠന നേട്ടങ്ങൾ പ്രാപ്തമാക്കുന്ന രീതിയിൽ ചിന്തിച്ച് പ്ലാൻ ചെയ്ത് വേണം അവ നടപ്പാക്കാൻ. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയായിരിക്കണം ഒരു പഠന പ്രവർത്തനത്തിൻ്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ സവിശേഷതകൾ എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. കുട്ടിയുടെ നിലവാരത്തിന് യോജിച്ച, രസകരമായ, അവനിൽ ഒരു വെല്ലുവിളി ഉണർത്തുന്ന, പഠനത്തിൻ്റെ ചിന്താ പ്രക്രിയ പാലിക്കുന്ന, കുട്ടിയുടെ നിലവിലുള്ള അറിവും മുന്നനുഭവങ്ങളും പരിഗണിച്ചുള്ള പ്രവർത്തനങ്ങളായിരിക്കണം അത്. കൂടാതെ നിശ്ചിത പഠന ലക്ഷ്യം കൈവരിക്കാൻ ഉപകരിക്കുന്നതുമാകണം. കുട്ടിക്ക് ആശയരൂപീകരണത്തിനും നിഗമനത്തിനും യുക്തിചിന്തക്കുമൊക്കെ ഒരു പഠന പ്രവർത്തനത്തിലൂടെ അവസരം കൈവരണം. ഈ പ്രവർത്തനത്തിനു ശേഷം തുടർ പ്രവർത്തനങ്ങൾക്ക് സാധ്യത തുറന്നിടുക എന്നതും ഒരു പഠന പ്രവർത്തനത്തിൻ്റെ സവിശേഷതയാണ്. കൂടാതെ സ്വയം പഠനത്തിനും പരസ്പര പഠനത്തിനുമൊക്കെ അവസരമുള്ളതാകണം അത്. കുട്ടിയിൽ ആവശ്യബോധം ഉണർത്തുന്ന, അവന് ആത്മവിശ്വാസം പകരുന്ന തരത്തിലാവണം പ്രവർത്തനത്തിൻ്റെ സ്വഭാവം. എങ്കിൽ മാത്രമേ കുട്ടി അത് സ്വമേധയായി ഏറ്റെടുക്കുകയും ആ പ്രവർത്തനത്തിൽ മുഴുകുകയും ചെയ്യുകയുള്ളൂ. ഇത്തരത്തിലുള്ള ഒരുപാട് സവിശേഷതകൾ പഠന പ്രവർത്തനത്തിനുണ്ടായിരിക്കണം. എന്നാൽ ഓരോ പഠന പ്രവർത്തനത്തിനും ഈ പറഞ്ഞ എല്ലാ സവിശേഷതകളും ഒരുപോലെ ഉണ്ടായിരിക്കണം എന്ന് നാം ശഠിച്ചുകൂടാ. പ്രവർത്തനങ്ങൾക്കനുസരിച്ച് ഈ സവിശേഷതകളിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം എന്നതാണ് അതിനർത്ഥം. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുക എന്നതാണ് അധ്യാപകന്റെ ഉത്തരവാദിത്വം. ക്ലാസ്സിൽ കുട്ടി ചെയ്യേണ്ടതാകട്ടെ, അധ്യാപിക ഇങ്ങനെ നൽകുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നതാണ്. കുട്ടി പഠന പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനുവേണ്ട സഹായങ്ങളും നിർദ്ദേശങ്ങളും നൽകുകയും ആവശ്യമായ ഘട്ടങ്ങളിൽ പിന്തുണ നൽകുകയും ചെയ്യുക എന്നതാണ് അധ്യാപകന്റെ അല്ലെങ്കിൽ അധ്യാപികയുടെ പുതിയ പാഠ്യപദ്ധതിയിലെ റോൾ. ഇങ്ങനെ നൽകുന്ന പ്രവർത്തനങ്ങളുടെ വിജയസാധ്യത, ഫലപ്രാപ്തി അധ്യാപകൻ നിരീക്ഷിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്യണം. അത്തരം വിശകലനങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാവണം അടുത്ത പഠന പ്രവർത്തനം അധ്യാപിക ആസൂത്രണം ചെയ്യേണ്ടത്. അങ്ങനെ പഠന പ്രവർത്തനങ്ങൾ ചെയ്തും അവ വിലയിരുത്തിയും ആ വിലയിരുത്തലിനനുസരിച്ച് വേണ്ട മാറ്റങ്ങൾ വരുത്തിയുമാണ് ക്ലാസ് മുന്നോട്ട് പോകേണ്ടത്.